ഇത്രയും നാള് വെയിറ്റ് ചെയ്ത് നമ്മൾ നോക്കുന്ന ഗൈസ് റെഡ് ക്രിമിനൽ വന്നു ഗൈസ്. എന്റെ പൊന്നാളിയ ഏതാ സാധനം. അപ്പൊ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫിഫറിലേക്ക് പുതിയതായിട്ട് റെഡ് ക്രിമിനൽ ബണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. വേറെ ലെവൽ കിടിലും പോലത്തെ ഇവന്റിനകത്ത് വന്നിരിക്കുന്നത് അതെന്താ ഞാൻ കാണിച്ചാൽ. അതേ ഗൈസ് നമ്മൾ റക്കിലോറിന്റെ സംഭവം ഓപ്പൺ ആക്കുന്ന സമയത്ത് വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും റെഡ് ക്രിമിനൽ ബണ്ടിന്റെ കുറച്ച് ചാത്തം പിടിച്ച ആനിമേഷൻ ഒക്കെ ആഡ് ചെയ്തിട്ട് കുളവാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും ഗൈസ് അത് 5 ടോക്കർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുളവാക്കി വെച്ച സാധനം നമുക്ക് കിട്ടത്തുള്ളൂ ഗൈസ്. എനിക്കത് വേണ്ട. അവർ എന്തുകൊണ്ടാണ് ഈ ഒരു ആനിമേഷൻ ആഡ് ചെയ്തത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ട ഗൈസ്? ഓക്കെ, ഈ ഒരു ആനിമേഷൻ ഇല്ലാത്ത റെഡ് ക്രിമിനലാണോ ആനിമേഷനുള്ള റെഡ് ക്രിമിനലാണോ നിങ്ങൾക്ക് ഇഷ്ടം ദിവസം ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, എന്തായാലും ഗൈസ് ഈ ടോക്കൺ ടവർ ഇവന്റ് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് ഗൈസ് നമ്മളിങ്ങനെ സ്പിൻ ചെയ്യുന്ന സമയത്ത് അതായത് 40 ഡയമണ്ട് കൊടുത്ത് ഒരു സ്പിൻ ചെയ്യാൻ പറ്റും, 180 ഡയമണ്ട് കൊടുത്ത് 5 സ്പിൻ ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്തായാലും ഗൈസ് എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. അതായത് സ്പിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നൈസായിട്ട് എന്താണ് ഇതിനകത്ത് ഈ ഒരു ടോക്കൺ, ഈ ഒരു മാസ്കിൻ്റെ ടോക്കൺ കിട്ടണം. അങ്ങനെ മാസ്കിൻ്റെ ടോക്കൺ 4 വട്ടം കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ റെഡ് ക്രിമിനൽ ബട്ടർ കിട്ടുന്നതായിരിക്കും വേറെ ലെവൽ. 5 വട്ടം സ്പിൻ ചെയ്തിട്ട് ഐ മീൻ 5 വട്ടം നമുക്ക് ആ ഒരു ടവർ എന്താണ് മാസ്കിൻ്റെ ആ ഒരു ഇത് കിട്ടുവാണെങ്കിൽ ടോക്കൺ കിട്ടുവാണെങ്കിൽ നമുക്ക് ഈ ആനിമേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ഈ ഒരു റെഡ് ക്രിമിനൽ ബട്ടർ എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, എന്താ ഗൈസ് ഞാൻ മെയിലി നോക്കുന്നത് ആനിമേറ്റഡ് ഒന്നുമില്ല, നമ്മുടെ ലോക്കൽ നമ്മുടെ പണ്ട് ഓൾഡ് റെയർ സാധനം ഈ റെഡ് ക്രിമിനൽ ബട്ടർ എടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം അത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ആനിമേറ്റഡ് ഒന്നും വലിയ ആൾക്കാർക്ക് വില ഉണ്ടായിരിക്കത്തില്ല, സിമ്പിളായിട്ട് പറയാം. ഓക്കെ, എന്താ ഗൈസ് സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ബിക്കോസ് ഒരു കാര്യം പറഞ്ഞു തരാം, അതായത് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഗൈസ് ഇത് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യണമെങ്കിൽ അത്ര സന്തോഷം. ഓക്കെ, എന്തായാലും ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് കന്നിയായിട്ടുള്ള നമ്മുടെ സ്പിന്നാണ്, അത് ഒട്ടും മിസ്സാക്കാൻ പറ്റില്ല. അത് അങ്ങനെ അബദ്ധത്തിൽ നമുക്കുണ്ടല്ലോ. ഇൻ കേസ് ഏതെങ്കിലും ടോക്ക് കിട്ടുവാണെങ്കിൽ വേറെ ലെവൽ മാസ് ആയിരിക്കും ഒന്ന് നൈസ് എടുത്തത്. 180 സ്പിൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം ഈ എന്റെ പൊന്നോളിയോ ഗൈസ് ഫസ്റ്റ് സ്പിന്നിൽ തന്നെ നമുക്ക് ടോക്ക് നമുക്ക് ഓ മൈ ഗോഡ്. ഓക്കെ, ഒരു ഇത് കിട്ടിയിട്ടുണ്ടായത് വേറെ ലെവൽ ഗൈസ്. നമുക്ക് ഇപ്പൊ ബൈക്ക് മേടിക്കുള്ളതായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്തായാലും ഗൈസ് അവസാനം എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒട്ട് സമയങ്ങൾ തന്നെ അടുത്തൊരു സ്പിൻ നമുക്ക് ചെയ്തേക്കാം. പെട്ടെന്ന് സ്പിൻ ചെയ്യാം. ഇതൊക്കെ സ്പിന്നിങ് ടൈമിലുണ്ട്. ഈ ഒരു ഡയമണ്ട് മുടക്കി മാത്രമല്ല ഗൈസ് സ്പിന്നിങ് വേറൊരു ടെക്നിക്കും കൂടെ ഉണ്ട്. അതങ്ങനെ ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അതിന് മുമ്പ് നമുക്കൊരു 180 ഒരു സ്പിന്നോട് നടത്താം. എന്റെ മോനെ ഹരം കയറി, ഇന്ന് വേറെ ലെവൽ ആയിരിക്കും. 180 അടുത്ത സ്പിൻ പൊന്നുമോനെ 180 സാധനം സ്പിൻ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് ഗൈസ്. സത്യമായിട്ട് 180 സ്പിൻ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഞാനായിട്ട് പറഞ്ഞതല്ല, ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഓക്കെ, 180 സ്പിൻ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. എൻ്റെ മോനെ എക്സൈറ്റഡ്. ഓക്കെ ഗൈസ്, 2 ടോക്കൺ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഗൈസ് അധികം ഡയമണ്ട് പോലും പൊട്ടിക്കാതെ എത്ര 200 ഡയമണ്ട് അല്ല 200 400 something എത്ര ഡയമണ്ട്, 500 ഡയമണ്ടുള്ളിൽ എന്തായാലും ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് 2 ടോക്കൺ കിട്ടേണ്ടായിരുന്നു. പക്ഷേ ഗൈസ് തുടക്കത്തിൽ 2 ടോക്കൺ ഫ്രീ ആയിട്ട് ഞാൻ മാറി തരും. അമീൻ ചില സമയത്തൊക്കെ ഉള്ളു 180 സ്പിൻ ചെയ്യുമ്പോൾ 2 ടോക്കൺ ഒരുമിച്ച് തരുന്നൊക്കെ ചാൻസ് വളരെ കൂടുതലാണ് ഗൈസ്. ഓക്കെ, എന്തായാലും ഗൈസ് ചുമ്മാ അങ്ങ് ചെയ്തു പോയ ഡയമണ്ട് പോകത്തേ ഉള്ളൂ. ബിക്കോസ് നമുക്ക് ബഗ്ഗും കളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് നൈസായിട്ട് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബഗ് ഉണ്ടായിരുന്നു, അതായത് ഗോൾഡ് റോയൽ ബഗ്. ഇതൊക്കെ ആവുകയാണെങ്കിൽ കുറച്ച് വേറെ ലെവലായിരിക്കും. ഓക്കെ, ഗോൾഡ് റോയൽ ഇതിൽ ഡയമണ്ട് റോയലൊക്കെ മുടക്കാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതിനകത്ത് അഥവാ നീൻ്റെ കൂടെ നമുക്ക് ആ ഒരു ഡയമണ്ട് റോയലിൻ്റെ കൂടെ കിട്ടിയാലോ, വേറെ ലെവലായിരിക്കും. ഓക്കെ, ഇതിലൊക്കെ സ്പിഞ്ചു നോക്കും, ഒറ്റ തുറക്കി തുറക്കുമ്പോഴത്തേക്കും ഓക്കെ നൈസ്. അതിനകത്ത് വേറെ എന്തോ ചതപ്പിച്ച സാധനം ഉണ്ടായിരുന്നു, നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഗ്ലിച്ച് എസൻഷ്യൽ, എൻ്റെ മോനെ വേറെ ലെവൽ. ഓക്കെ ഗൈസ്, അതിനുശേഷം ഗൈസ് നമ്മളിപ്പോൾ എപ്പോഴെപ്പോഴും കിട്ടും നമുക്ക് 180 ആയതുകൊണ്ട് നമുക്ക് 180 സ്പിന്നറ് നടത്തിയിട്ട് നമുക്ക് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം കിട്ടുമോ ഇല്ലയോ എന്ന് ഗൈസ്. ഒക്കെ വേറെ ആയിരിക്കും. അതിന് ഗൈസ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് കൂടി ചെയ്യാം. ഞാൻ പിന്നെയും പറയേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ ഗൈസ്, ഒന്ന് ചെയ്യുവാണെങ്കിൽ വളരെ സന്തോഷം. ഓക്കെ ഗൈസ്, നമ്മൾ സ്പിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. 180 5 സ്പിൻ ഗൈസ്. ഓക്കെ, 5 സ്പിൻ 180 ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് ഏതോ ഒരു ചാത്തം പിടിച്ച ഇവോഗണ്ടിന്റെ അപ്പ് ചെയ്യാനുള്ള സാധനം ഇട്ടിരിക്കുന്നത്. തേങ്ങ ഇതൊക്കെ ആർക്കടാ വേണ്ട, എനിക്കിതല്ല വേണ്ട, എനിക്ക് എന്റെ റെഡ് ക്രിമിനൽ ഇപ്പൊ തരണം, നിങ്ങൾ തന്നേ പറ്റത്തുള്ളൂ. ഗിവ് മീ ദാറ്റ് യു ബ്ലഡി ഗരീന ഗൈസ്. ഞാൻ എപ്പോഴൊക്കെ സ്പിൻ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഗരീനന്റെ അച്ഛൻ്റെ അച്ഛനൊക്കെ വിളിക്കുന്ന സമയത്ത് നൈസായിട്ട് സാധനം തരും. പക്ഷേ ഗൈസ് ഞാൻ ഒട്ടും ടോക്സിക്കാൻ ശ്രമിക്കുന്നില്ല. ഓക്കെ, കുറേ കുട്ടികൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഗൈസ് എന്താണ് ഇങ്ങനെ ദൈവത്തോട് തെറിന്ന് വിളിക്കലേ. അതുകൊണ്ട് ഗൈസ് നമ്മളൊക്കെ മാക്സ് ഒഴിവാക്കുവാണ്. ഓക്കെ, എന്താണ് ഗൈസ് തെറി വിളിക്കാത്തതിന്റെ പേര് കിട്ടുന്നെങ്കിൽ തന്നേച്ചാൽ മതി എന്നൊരു കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം ഗൈസ് അടുത്ത സ്പിന്നർ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം തേങ്ങ ഒരു ഇഞ്ച് ഇത്രയും കൂടെ മാതിരി സാധനം കിട്ടിയായിരുന്നു ഗൈസ്. അയ്യോ ഗൈസ്, നമുക്ക് 180 സ്പിൻ ചെയ്യാം. അതായത് കുറച്ച് ബെറ്റർ, കാരണം ഒരെണ്ണമായിട്ട് സ്പിൻ ചെയ്താൽ കിട്ടാൻ ചേച്ചി വളരെ കുറവാണ്. ഉള്ള കാര്യം പറയാലോ,
അങ്ങനെ ഭയങ്കര കുറവായിരിക്കും. അതുകൂടി നമുക്ക് അഞ്ചെണ്ണം വെച്ച് സ്പിൻ ചെയ്താൽ മാത്രമേ എന്തെങ്കിലും നമ്മൾ തരത്തുള്ളൂ. അത് ഉറപ്പുള്ള കാര്യമാണ്, നിങ്ങൾക്ക് തന്നെ അത് അറിയാം. ഓക്കെ, അതിലൂടെ നമുക്ക് ഗോൾഡ് റോയലൊക്കെ ഒന്ന് സ്പിൻ ചെയ്ത് നോക്കാം. ഇൻ കേസ് അത് വാങ്ങാൻ ഈ ഒരു ബഗ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സാധനം കിട്ടിയാൽ വേറെ ലെവലായിരിക്കും. ഓക്കെ, പിന്നെ കേസ് ഒരു കാര്യം പറഞ്ഞു തരാം. ഈ കരിനക്കാരുടെ ടെക്നിക്കാണ്, അതായത് ഫസ്റ്റ് രണ്ട് ടോക്കൺ പിന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ട് ബാക്കിയുള്ള രണ്ട് ടോക്കിലെ മൂന്ന് ടോക്കൊക്കെ ഭയങ്കര ഹാർഡ് ആയിട്ട് അമ്മ തരത്തുള്ളൂ. അത് അമ്മാരുടെ ടെക്നിക്ക് തന്നെയാണ് സോനൈസൻ എന്നാണ്. ഇത് ഈ സ്പിന്നിങ് കണ്ടിട്ട് പെട്ടെന്ന് കിട്ടുമെന്ന് മാത്രം വിചാരിച്ചേക്കരുത്. ആദ്യത്തെ രണ്ടെണ്ണം പെട്ടെന്ന് കിട്ടും, ആ ഒരു ബൈക്കും അതുപോലെ മറ്റേ ആ ഒരു ഗ്രനേഡിൻ്റെ അതും പെട്ടെന്ന് കിട്ടും. പിന്നെ നമ്മുടെ വീടിൻ്റെ ആധാരം വിറ്റാൽ മാത്രമേ ബാക്കിയുള്ള സാധനങ്ങൾ കിട്ടത്തുള്ളൂ. സോ നല്ല കേസ് അതിന് റെഡി ആണെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ നിന്നാൽ മതി. ഇൻ കേസ് നിങ്ങളുടെ ഫണ്ട് ഇല്ലെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, ഇത് ചെയ്യണ്ട, അതേ ഞാൻ പറയത്തുള്ളൂ. ദൈവത്തെ ഒന്ന് ചെയ്യണ്ട. ഓക്കെ, ഇത് ഇൻ കേസ് എന്താണ്, നമ്മളിപ്പോൾ ഏത് റെയർ ആയിട്ട് എടുത്താലും കുറേ ഒരു രണ്ട് മൂന്ന് ആഴ്ചത്തേക്ക് നമ്മൾ ഇട്ടിട്ട് നമ്മുടെ കൂട്ടുകാർ മുമ്പ് പട്ടി ഷോ കാണിക്കും. അതിനുശേഷം അതെടുത്ത് പൂട്ടി അലമാരി കൊണ്ട് വെക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേസ്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്കിത് അത്രയ്ക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ഒന്ന് എടുക്കണോ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കുക. കാരണം ഇത് എടുത്താൽ തന്നെ രണ്ടാഴ്ച നമ്മൾ ഇട്ട് നടക്കത്തുള്ളൂ. രണ്ടാഴ്ചയിലെ മൂന്നാഴ്ച കുറച്ചുമ്പോഴത്തേക്ക് നമുക്കിത് മടുക്കും. പുതിയ സാധനം വരുമ്പോൾ നമ്മൾ അതിൻ്റെ പുറകെ പോകും, ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ എന്താണ്, ഇപ്പോൾ തന്നെ റെഡ് ക്രിമിനലിലൊക്കെ ആ റെയർനെസ് എന്തായാലും പോകും. കാരണം എല്ലാവരുടെയും കയ്യിലും മിക്കവരും ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ റെയർനെസ് ഒക്കെ പോകും. അപ്പോൾ അത് കാരണം നമ്മൾ ഇട്ട് നടക്കത്തില്ല, ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, പണ്ട് പച്ചക്രിമിനൽ വന്ന സമയത്ത് എല്ലാവരും ചാടിക്കൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഉണ്ടല്ലോ, കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരെങ്കിലും പച്ചക്രിമിനൽ ആയപ്പോൾ എന്താണ്, ആരും ഇട്ട് നടക്കാതെയായി. സോ ഇതാണ് സിമ്പിൾ കോൺസെപ്റ്റ്. ഇതേ സംഭവം തന്നെയാണ് ബ്ലാക്ക് ടീഷർട്ട് വന്നപ്പോൾ ഉണ്ടായത്, നിങ്ങൾക്കറിയാലോ. കേസ് അതിനെപ്പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. സോ നൈസായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് എടുത്തിട്ട് അയ്യോ ഇടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാൻ വേണ്ടി ദൈവത്തോട് എടുക്കരുത്. ഓക്കെ, ചില ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല, ചെറിയ കുട്ടികളൊക്കെയാണ് വീടിൻ്റെ ആധാരം ആരും ഇതിനെ കൊണ്ട് പണയം വെച്ചിട്ട് അതുകൊണ്ട് കിട്ടുന്ന പൈസയൊക്കെ അത് നൈസൻ എന്നാണ്. ഇത് റോബോ പാക്കേജ് എടുക്കാൻ ഞാൻ വളരെ കൂളാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇത് എടുക്കണം, എഴുത്തേ പറ്റൂ, കരിനക്കാർ തരുന്നതാണ്, നമുക്ക് വേണ്ടി തരുന്നതാണ്, എഴുത്തേ പറ്റൂ എന്ന് പറയാനല്ല. ഇത് എടുത്തതിന് ശേഷം എടുക്കാൻ പറ്റാത്ത ആൾക്കാർ, ഡയമണ്ടൊക്കെ ഇല്ലാതിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കൂട്ടുവെച്ച പൈസ ഇതിലേക്ക് മുടക്കണോ വേണ്ടോ എന്ന് ആലോചിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനകത്ത് കണ്ടതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക ഇത് എത്രമാത്രം വർത്തിയാണെന്ന്. ഇതെടുക്കാൻ വേണ്ടി നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ചിലവാക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുന്നതായിരിക്കും. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ കൺഫ്യൂസ് അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എടുക്കണ്ട. ഓക്കെ, ഒറ്റ വാക്ക് എടുക്കണ്ട. നിങ്ങൾ ഈ വീഡിയോ കണ്ടു, എൻ്റെ വീഡിയോ ഡെയിലി കണ്ടാൽ മതി, നിങ്ങൾ പറയുന്ന കാര്യം ഞാൻ എൻ്റെ ഇയക്കുണ്ട് അത് ചെയ്യാം. ഓക്കെ, ദൈവത്തിൽ ഇത് പട്ടിഷോ കാണിക്കാൻ വേണ്ടി പൈസ കൊണ്ട കുളവാക്കരുത്, കുടുംബത്തെ എന്താണ് എന്താണ് നടുറോട്ടി എത്തിക്കരുത്, ഇത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, എന്താണ് ഗൈസ്, ഇത് ഞാൻ പറഞ്ഞത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ എൻ്റെ പൊന്നുപോലെ അടുത്തത് ഗൈസ്, അടുത്തത് കിട്ടി എൻ്റെ പൊന്നളിയ വേറെ ലെവൽ. ഓക്കെ ഗൈസ്, ഞാനിന്ന് പൊളിക്കും എൻ്റെ പൊന്നളി. ഓക്കെ ഗൈസ്, നമുക്ക് ആ ഒരു ഇമോട്ട് വരെ കിട്ടുന്നു ഗൈസ്. ഒക്കെ ആ ഒരു ഇമോട്ട് അയ്യോ അരോ ക്ലിക്ക് ചെയ്തെങ്കിൽ ക്ലെയിം ആയി പോയി. ഓക്കെ, കുഴപ്പമില്ല, ഓടുന്ന കാണാൻ എന്നെ രസമാടാ, ഓടുന്നതാണ് എന്നെ രസം വേറെ ലെവൽ. ഓക്കെ 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 ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. നമുക്കെല്ലാം ഒരുമിച്ച് ക്ലെയിം ചെയ്യാൻ നടത്തി വിചാരിച്ചത് വാട്ടർ പറ്റി കേസ്, നമുക്ക് അവസാനത്തെ റെഡ് ക്രിമിനൽ മാത്രം നമുക്ക് അവസാനം ക്ലെയിം ചെയ്യാം. ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴേ ക്ലെയിം ചെയ്ത് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ കേസ് ഈ ഒരു സാധനം ഗ്ലൂ, ഇത് ഗ്ലൂ ആളായിരുന്നോ, ഞാൻ ഗ്രനേഡാന്ന വിചാരിച്ച കേസ്. എൻ്റെ പൊന്നളി, ഓക്കെ ആ ഒരു ഗ്ലൂ ആൾ ഇട്ടുണ്ടായിരുന്നു, അതും ഓക്കെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം കേസ് നമ്മുടെ ബൈക്ക് കേസ്, ബൈക്ക് എൻ്റെ പുറകെ കൂടെ എന്തിനായി പോകുന്നേ, പുറകെ കൂടെ തീയോ കാരണമല്ലോ എന്തോ പോയിക്കൊണ്ടിരിക്കുന്നു കേസ്. എൻ്റെ പൊന്നളിയ വേറെ ലെവൽ. ഓക്കെ, അതും കൂടെ നമ്മൾ എഴുത്തെടുത്ത് ഓക്കെ അടിച്ചിട്ടുണ്ട്. ഇനി കേസ് ഒറ്റ ഒരു ടോക്കും കൂടെ കിട്ടുവാണ് കേസ്. ഓക്കെ, ഒരൊറ്റ ഒരെണ്ണം കൂടെ മതി, ആ ഒരു ടോക്കൂടെ കിട്ടുവാണെങ്കിൽ നമുക്ക് റെഡ് ക്രിമിനൽ കയ്യിലിരിക്കും. ഓക്കെ, റെഡ് ക്രിമിനൽ കയ്യിലിരിക്കും. അതിനുവേണ്ടി കേസ് നമ്മൾ അഞ്ച് സ്പിൻ നടത്താൻ വേണ്ടി പോവാണ്. ജയ് ബജ്രംഗ് ബലി, ആഞ്ജന സ്വാമിയെ കാത്തോണേ, ഭഗവാനെ, ഈശ്വര ഉള്ള എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് കേസ്. ഓക്കെ, നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു സാധനം കിട്ടുമോ ഇല്ലയോ എന്ന്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ലൈക്ക് ആയിട്ട് താഴെ നിന്ന് തരുവാണെങ്കിൽ അത്രയും സന്തോഷം. ഓക്കെ, അതുപോലെ കേസ് ഒന്ന് ലൈക്ക് ഇത് പവർ കാണിക്കുക, 150-ൻ്റെ. ഓ മൈ ഗോഡ്, യു നീഡ് മോർ ഡയമണ്ട്സ് എന്നോ, എൻ്റെ പൊന്നളിയ അഞ്ച് സ്പിൻ ചെയ്യാൻ ഡയമണ്ട് ഇല്ല. ഓക്കെ, അവിടെ ഇരിക്കട്ടെ, നമ്മൾ ഒരു സ്പിന്നിൻ്റെ സാധനം ചെയ്ത് നോക്കാം. നമുക്ക് ഇൻ കേസ് കിട്ടിയാൽ വേറെ ലെവലായിരിക്കും, ഇൻ കേസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ടോപ്പ് ചെയ്യാം കേസ്. ഓക്കെ, സീനൊന്നുമില്ല, സീൻ ഒരു കാര്യമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാം. അതൊക്കെ സമയം ഏതാ സാരം പെട്ടെന്ന് കിട്ടി കേസൊക്കെ, പെട്ടെന്ന് കിട്ടി സാധനം, ഉള്ള കാര്യം പറയാലോ, പെട്ടെന്ന് കിട്ടി കേസൊക്കെ. ഇനി അടുത്ത് സ്പിൻ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഡയമണ്ട് ഇല്ല, തീർന്നു, ഡയമണ്ട് തീർന്നു. ആ സമയത്ത് സാധനം കിട്ടി ലാസ്റ്റ് സ്പിന്നില്, എന്റെ പൊന്നളിയെ വേറെ ലെവൽ. ഓക്കെ ഗൈസ്, ആ ലക്ക് നോക്ക് ഗൈസ്, ലക്ക് നോക്ക്, 17 ഡയമണ്ട് മാത്രമേ ബാക്കി, 17 ഡയമണ്ട് മാത്രമേ കയ്യിലുള്ളൂ. ഈ ഒരു സമയം നമുക്ക് സാധനം കിട്ടി ഗൈസ്, നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, ഇത്രയും കാലത്തെ നമ്മുടെ കാത്തിരിപ്പ്, ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത് നമ്മൾ നോക്കുന്ന ഗൈസ്, റെഡ് ക്രിമിനൽ വന്നു ഗൈസ്. എന്റെ പൊന്നളിയ ഏതാ സാധനം,
തീ 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 വാറി ഇനി അങ്ങോട്ട് ഗൈസ്, നമുക്ക് റെഡ് ക്രിമിനൽ കിട്ടിയിട്ടുണ്ടാക്കി ഗൈസ്. എന്റെ മോനെ റോമാക്കി എണീക്കണത് വേറെ ലെവൽ. ഓക്കെ ഗൈസ്, ഈ റെഡ് ക്രിമിനൽ യൂസ് ചെയ്തിട്ട് എനിക്ക് ഇനി എല്ലാ ലൈവും എല്ലാ 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 കണ്ടന്റും വരാൻ വേണ്ടി പോകുന്ന വേറെ ലെവലായിരിക്കും. ഓക്കെ മാസമായിരിക്കും ഗൈസ്, ത്രില്ലടിച്ച് ഞാൻ ചാവും, ഉള്ള കാര്യം പറയാലോ. ഓ വേറെ അല്ലേ ഗൈസ്. ഓക്കെ ഇതിന് ഗൈസ് ഇട്ട് കാണിച്ചു തരാം. അതിന് ഗൈസ് ലൈക്ക് ചെയ്യാത്ത എല്ലാ മച്ചാമാരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി വീഡിയോസ് ഉണ്ടായിരിക്കും, ലൈവ് ഉണ്ടായിരിക്കും, മാസാക്കാം നമുക്ക്. ഓക്കെ എന്നാലും ഗൈസ് അവൾക്ക് ഓക്കെ അടിക്കാം ഗൈസ്. എന്റെ മോനെ ഓക്കെ അടിച്ചിട്ടുണ്ട്. എനിക്ക് ഇത് എനിക്ക് ആനിബട്ടർ ഇഷ്ടപ്പെട്ടില്ല, വേണ്ട, എടുത്തോണ്ട് പോന്നിയെല്ലാം. എനിക്ക് എന്റെ ഓൾഡ് 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 റെഡ് ക്രിമിനൽ മതി അവന്റെ. ഓക്കെ ഗൈസ് ഞാനത് ഇട്ട് കാണിച്ചു തരാം, ഇട്ട് കാണിച്ചു തരാം, ഇട്ട് കാണിച്ചു തരാം, ഇട്ട് കാണിച്ചു തരാം. ഓ മൈ ഗോഡ് ഗൈസ്, വിഗേമന്റെ അക്കൗണ്ട് റെഡ് ക്രിമിനൽ. നോക്കട്ടെ സംഭവം എന്തെങ്കിലും സെറ്റാക്കാൻ പറ്റും. നോക്കട്ടെ, വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഒരു മിനിറ്റ്. ഗിൽഡിൽ ആരും ഉണ്ടായിരുന്നു, വിളിച്ചിട്ട് ചുമ്മാ സെറ്റാക്കായിരുന്നു. പോട്ട്, ഒരു ബംഗാളിനെ വിളിച്ച് നമുക്ക് റിയാക്ഷൻ നോക്കാം ഗൈസ്, വേറെ ലെവലാക്കി. ഓക്കെ അല്ലേ ഗൈസ്, നമുക്കൊരു ബംഗാളിനെ വിളിച്ച് നമുക്ക് റിയാക്ഷൻ നോക്കിയാലും എന്തുവായിരുന്നു, സെറ്റല്ലേ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, വേറെ ലെവലായിരിക്കും. ഇതേതാ ബംഗാളി, അവൻ ബംഗാളി ഇന്നലെ ഇത് ഇത് രണ്ടും ഓണാക്കിയിട്ട് ഒരു ബംഗാളിനെ വിളിച്ച് നൈസായിട്ട് റിയാക്ഷൻ ഒക്കെ അങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, റിയാക്ഷൻ വേണ്ടി സൗണ്ട് ഒന്ന് കൂട്ടി വെക്കട്ടെ, നിങ്ങൾക്ക് സൗണ്ട് കേട്ടെന്ന് വരത്തില്ല. വോയിസ് എല്ലാം ഓപ്പണാണ്. ഓ മൈ ഗോഡ്, ഐ ആം ത്രിൽഡ്, ഐ ആം ത്രിൽഡ്, ഐ ആം ത്രിൽഡ് 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 ത്രിൽഡ്, വേറെ ലെവലായിരിക്കും. അയ്യോ ഇൻ കേസ് അവൻ വന്ന് തുപ്പി വിടുവോ, എനിക്ക് അതാ പ്രശ്നം. അവൻ എന്തിനാ പറയാൻ, നോക്കട്ടെ വെയിറ്റ്. കേസ് ബംഗാളിനെ വിളിച്ചിട്ടുണ്ട്, ഇട്ടിട്ടുണ്ട്. ഹലോ 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 അയ്യേ മൈ, ഈ പൊട്ടന്മാരൊന്നും പറയുന്നില്ല, സാധാരണ റെഡ് ക്രിമിനൽ ഉണ്ട്. അയ്യോ റെഡ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞ് കാറൊക്കെ കൊണ്ടുവേണം ഗൈസ്. ഓക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ റെഡ് ക്രിമിനൽ എടുക്കണോ വേണ്ടയോ എന്ന് സിമ്പിളായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചതാണ്. ഈ ഒരു റിയാക്ഷൻ എല്ലാവരെയും ഉണ്ടായിരിക്കത്തുള്ളൂ. ഓക്കെ അതിപ്പോൾ ബംഗാളി ആയാലും മലയാളി ആയാലും ഈ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ആണെങ്കിൽ അയ്യോ റെഡ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞ് കാറ് കൂവി നിങ്ങളുടെ പുറകെ വരുമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും കോമൺലി വന്നുകൊണ്ട് പട്ടി വില തുപ്പി കൊടുത്തേ ഉള്ളൂ. സോ നൈസായിട്ട് സിമ്പിളായിട്ട് മനസ്സിലായല്ലോ, സിമ്പിളായിട്ട് ഒറ്റ ഉത്തരം. പൈസ ഒക്കെ കൂട്ടി വെച്ച് പണിയെടുത്തെടുത്ത് ഉണ്ടാക്കിയ പൈസ, അല്ലെങ്കിൽ വീണ്ടും ആധാരം വിറ്റ് ഉണ്ടാക്കിയ പൈസ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഗെയിമിലേക്ക് ചിലവാക്കിയേക്കരുത്. ഇതുകൊണ്ട് പട്ടി വിലയാർ കിട്ടാൻ വേണ്ടി പോകുന്നു ഉള്ള കാര്യം പറയാം. ഓക്കെ ജസ്റ്റ് സിമ്പിളായിട്ട് ഡെമോൺസ്ട്രേറ്റ് കാണിച്ചതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു കിട്ടില്ല മുളക് വീഡിയോ കാണാം. അതുവരെയും ബൈ ഗൈസ്. ഓക്കെ.